ഈ അടുത്തിടെയാണ് ടെസ്റ്റ് വേൾഡ് കപ്പിൽ ഇന്ത്യ ഓസ്ട്രേലിയയോട് ഫൈനലിൽ പരാജയപ്പെടുന്നത്. ഈ പരാജയം ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെ ഏറെ നിരാശരാക്കിയിരുന്നു. ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു സെലക്ടേഴ്സിന്റെ ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്കാണെന്ന്. അവർ ചൂണ്ടിക്കാട്ടിയത് ലോകത്തിലെ നമ്പർ വൺ ഓൾറൗണ്ടറായ അശ്വിനെയും താരതമ്യേന കഴിവുള്ള അക്സർ പട്ടേലിനെയും ടീമിൽ പരിഗണിക്കാതെ പൂജാരിയെയും ഉമേഷ് യാദവിനെയും ടീമിൽ ഉൾപ്പെടുത്തിയതിനെയാണ്. എന്നാൽ മറ്റൊരു വിഭാഗം പതിവ് പോലെ തന്നെ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയെ തന്നെയാണ് പഴിചാരിയത്. അത്ര ഫോമിലല്ലാത്ത താരം ഇന്ത്യക്ക് വേണ്ടി കൂടുതൽ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ താരത്തിന് സാധിച്ചിരുന്നില്ല. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ കിരീട നേട്ടത്തിൽ ധോണിയോടൊപ്പം തന്നെ നിലനിൽക്കുന്ന ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മ. ഐ പി എല്ലിൽ പലതവണ മിന്നും വിജയങ്ങൾ മുംബൈക്ക് സമ്മാനിക്കാൻ രോഹിത്തിനായിട്ടുണ്ട്. എന്നാൽ ഇന്ത്യൻ ടീമിന്റെ കാര്യമെടുത്താൽ അത് പരിതാപകരമാണ്. രോഹിത് ക്യാപ്റ്റനായതിനു ശേഷം ഒരു ഇന്റർനാഷണൽ കപ്പ് പോലും ഇന്ത്യക്ക് ലഭിച്ചിട്ടില്ല. എന്നാൽ മുൻ ക്യാപ്റ്റനായ വിരാട് കോഹ്ലിയുടെ നേതൃത്വത്തിൽ പല മത്സരങ്ങളും വിജയിക്കാൻ സാധിച്ചിരുന്നു. സെലക്ടഡ് ബോർഡുമായി അടുത്ത ബന്ധമുള്ള ആളുകൾ പറയുന്നത് വിരാട് കോഹ്ലി ഒരിക്കൽ കൂടി ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ ക്യാപ്റ്റനായേക്കാമെന്നാണ്. കൂടാതെ ഇത്തവണത്തെ ഐ പി എല്ലിൽ താരമായി മാറിയ ജയ്സ്വാളും ഇന്ത്യൻ സീനിയർ ഓൾറൗണ്ടറായ അശ്വിനും ഇനി മുതൽ ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന്റെ സാന്നിധ്യമായി മാറിയേക്കാം എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ക്യാപ്റ്റൻ ആരും തന്നെ ആയിക്കൊള്ളട്ടെ, നമുക്ക് ഇന്ത്യയുടെ വിജയത്തിനായി കാത്തിരിക്കാം. എന്റെ പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. നന്ദി, നമസ്കാരം.